നമസ്കാരം. പ്രശസ്ത ചിന്തകനും പ്രഭാഷകനുമൊക്കെയായിരുന്ന ബോബ് സ്റ്റാംസ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം വളരെ രസകരമായി ഒരു പ്രസംഗം മധ്യേ അവതരിപ്പിച്ചത് ഇപ്രകാരമാണ്. ഒരു വൈകുന്നേരം ബോബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി പുറത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ തൻ്റെ 4 വയസ്സുകാരനായ മകനെയും 2 വയസ്സുകാരിയായ മകളെയും വീട്ടുജോലിക്കാരിയെ ഏൽപ്പിക്കുന്നു. പിതാവും മാതാവും പുറത്തേക്ക് പോയി ഉടനെ തന്നെ ഈ വീട്ടുജോലിക്കാരി കുഞ്ഞുങ്ങളെയും കൂട്ടി ടെലിവിഷൻ്റെ മുൻപിൽ ഇരുപ്പുറപ്പിച്ചു. കുട്ടികൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതാകട്ടെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ 4 വയസ്സുകാരനായ പീറ്റർ, അതാണ് അവൻ്റെ പേര്, അവൻ തൻ്റെ ഡാഡിയുടെ ഇലക്ട്രിക് ഷേവർ ഉപയോഗിച്ച് തൻ്റെ തലയിലെ ചുരുണ്ട മുടി മുഴുവൻ വടിച്ചു കളഞ്ഞു. അവൻ അല്പം കൂടി കടന്ന് ഒരു കാര്യം കൂടി ചെയ്തു. തൻ്റെ 2 വയസ്സുകാരി അനിയത്തിയുടെയും ചുരുണ്ട മുടിയിഴകൾ മുഴുവൻ വടിച്ചു കളഞ്ഞു ആ ഷേവർ ഉപയോഗിച്ച്. ബോബ് രാത്രിയിൽ തിരിച്ചെത്തുമ്പോൾ കാണുന്നത് തൻ്റെ 4 വയസ്സുകാരനായ മകൻ്റെ ഒരു മുടി പോലും അവശേഷിക്കാതെ മുട്ടയടിച്ച തലയാണ്. ദേഷ്യം കൊണ്ട് അദ്ദേഹം വല്ലാതെ വിറച്ചു. കുട്ടിയുടെ 2 കൈയും ചേർത്ത് പിടിച്ച് അദ്ദേഹം ആക്രോശിക്കുകയാണ്. ഡാഡിയുടെ ഷേവർ ഉപയോഗിച്ച് കളിക്കരുതെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടി സങ്കടത്തോടെ പറയുകയാണ്, സോറി ഡാഡി, അനിയത്തി എന്ന് പറഞ്ഞ് അവൻ വിൽക്കുന്നു. അപ്പോൾ തന്നെ ബോബിന് മനസ്സിലായി അനിയത്തി കുട്ടിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ബോബ് തൻ്റെ 4 വയസ്സുകാരനായ മകനെയും കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അടുത്ത മുറിയിലേക്ക് ചെല്ലുകയാണ്. തൻ്റെ ഇളയ മകളെ കണ്ട മാത്രയിൽ അദ്ദേഹം വീണ്ടും ഞെട്ടിപ്പോകുന്നു. കാരണം നീലക്കണ്ണുകളും ചുരുണ്ട തലമുടിയുമായി ഒരു പാവക്കുട്ടിയെ ഓർമ്മിപ്പിക്കുമാർ സുന്ദരിയായിരുന്ന തൻ്റെ കൊച്ചു മകളുടെ തലയിലും ഒരു മുടി പോലും അവശേഷിച്ചിട്ടില്ല. മകൻ്റെ വികൃതി അതിര് കടന്നിരിക്കുന്നു. അദ്ദേഹം അവനെ പിടിച്ചു വലിച്ച് ഒരു വടി അന്വേഷിച്ച് വരാന്തയിലേക്ക് പോവുകയാണ്. പുറകെ കരഞ്ഞുകൊണ്ട് ചെല്ലുന്ന കുട്ടിയുടെ കരച്ചിലിനെ അല്പം പോലും ആ പിതാവ് ശ്രദ്ധിക്കുന്നില്ല. എങ്കിലും അടിക്കുവാനായി ബോബ് ഓങ്ങുമ്പോഴേക്കും ആ കുട്ടി കൈകുപ്പിക്കൊണ്ട് പറയാണ്, സോറി ഡാഡി, വി വെർ ട്രൈങ് ടു ലുക്ക് ലൈക്ക് യു ബിക്കോസ് വി ലവ് യു വെരി മച്ച്. അത് കേട്ടപ്പോൾ വാസ്തവത്തിൽ ബോബിൻ്റെ ദേഷ്യം എവിടെ പോയി മറഞ്ഞു എന്നറിയില്ല. കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ നിറഞ്ഞുപോയി. കാരണം തൻ്റെ ഡാഡി അത്രയേറെ സ്നേഹിച്ച മകനെയാണ്, ആ മകൻ്റെ നിഷ്കളങ്ക ഭാവമാണ് ബോബ് അവിടെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, നാം മുതിർന്നവരെന്ന നിലയിൽ, അധ്യാപകരെന്ന നിലയിൽ, മാതാപിതാക്കൾ എന്ന നിലയിലൊക്കെ കുട്ടികളെ ശിക്ഷിക്കുവാനും ശാസിക്കുവാനും വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു നിമിഷം അവരുടെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതല്ലേ? എത്രയോ നിഷ്കളങ്കമായ സ്നേഹമായിരിക്കും, എത്രയോ നിഷ്കളങ്കമായ ഭാവമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. എപ്പോഴും നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ശിക്ഷകളുമൊക്കെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ ഭാഗത്ത് നിന്നുകൂടി അവരുടെ ചിന്താധാരയെക്കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ എത്രയോ നല്ല രീതിയിൽ കുട്ടികളുമായുള്ള ബന്ധം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാസ്തവത്തിൽ നമ്മുടെ കുട്ടികൾ കൈവിട്ടു പോകുന്നത് മാതാപിതാക്കളും മുതിർന്നവരും അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള അവരുടെ ബന്ധത്തിന് വിള്ളൽ വരുമ്പോഴല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ കുട്ടികളെ അങ്ങനെ കൈവിട്ട് കളയേണ്ടതുണ്ടോ? നമുക്കാവും വിധം അവരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്താം. അവരുടെ മനസ്സിനെ ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കാം.